ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തുകൊണ്ടിരിക്കെ ബി ജെ പിക്ക് പല രീതിയിലുള്ള തിരിച്ചടികളാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിലേറ്റവും എടുത്തു പറയേണ്ടത് സമുദായങ്ങൾക്കിടയിലുള്ള പ്രതിഷേധങ്ങളാണ്. ബി ജെ പിക്കെതിരെ പല സമുദായ സംഘടനകളും രംഗത്ത് വരുമ്പോൾ അത് വലിയ രീതിയിൽ തങ്ങൾക്ക് കോട്ടമുണ്ടാകുമെന്ന് ബി ജെ പി ആശങ്കപ്പെടുന്നു. ബി ജെ പിയുടെ ഏറ്റവും വലിയ ശക്തി കേന്ദ്രം എന്നത്, അതായത് ബി ജെ പിക്ക് ഏറ്റവും കൂടുതൽ സീറ്റുകൾ ഇന്ത്യയിൽ നിന്ന് ലഭിക്കുന്നത് ഉത്തർപ്രദേശിൽ നിന്നാണ്. ഉത്തർപ്രദേശിൽ ബി ജെ പിക്ക് അടിപതറിയ പിന്നീട് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുടെ കാര്യം പറയേണ്ടതില്ല. ഇപ്പോഴിതായി എൻ ഡി എ സഖ്യത്തെ രജ്പുത് സമുദായം പൂർണ്ണമായും ബഹിഷ്കരിക്കാൻ തീരുമാനിച്ചതായി ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. രജ്പുത് സമുദായത്തെ ബി ജെ പി അവഗണിച്ചുവെന്നാണ് ആരോപണം. സംസ്ഥാനത്തെ സഹരൺപൂർ, ബിജ്നോർ തുടങ്ങിയ മണ്ഡലങ്ങളിൽ വലിയ സാന്നിധ്യമുള്ള മുന്നോക്ക വിഭാഗമാണ് രജ്പുത് സമുദായം. നിലവിൽ ബി ജെ പിയുടെ അവഗണന ചൂണ്ടിക്കാട്ടി എൻ ഡി എ സഖ്യവുമായി സമുദായം ഭിന്നതയിലാണ്. ഇവരുടെ വോട്ട് ബാങ്ക് ബി ജെ പിക്ക് ഉത്തർപ്രദേശിൽ വലിയ രീതിയിൽ സഹായം ചെയ്തിരുന്നു. ഇത്തരത്തിൽ ഇവരുടെ പിന്മാറ്റം ചെറിയ ഭൂരിപക്ഷമുള്ള പല മണ്ഡലങ്ങളിലും ബി ജെ പിക്ക് അടിപതറുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഈ സഹരൺപൂർ, ബിജ്നോർ അടക്കമുള്ള പടിഞ്ഞാറൻ യു പിയിലെ ആദ്യഘട്ട തെരഞ്ഞെടുപ്പ് പ്രചരണം ബുധനാഴ്ച അവസാനിക്കാനിരിക്കെയാണ് ബി ജെ പിക്ക് തിരിച്ചടി നേരിട്ടത്. കഴിഞ്ഞ ദിവസങ്ങളിൽ രജ്പുത് സമുദായ നേതാക്കൾ വിളിച്ചു ചേർത്ത മഹാപഞ്ചായത്തുകളിലാണ് ബി ജെ പിയെ ബഹിഷ്കരിക്കാനുള്ള തീരുമാനമുണ്ടാകുന്നത്. പാർട്ടിയുടെ മുതിർന്ന നേതാക്കളെ ബഹിഷ്കരിക്കണം, തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കണം, മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഒഴികെയുള്ള നേതാക്കളെ മാറ്റി നിർത്തണം എന്നിങ്ങനെയാണ് പഞ്ചായത്തിന്റെ നിർദ്ദേശങ്ങൾ. യോഗി ആദിത്യനാഥ് രജ്പുത് സമുദായത്തിൽ നിന്നുള്ള ആളാണ്. ബി ജെ പിയുടെ കേന്ദ്ര നേതാക്കൾക്കെതിരെയാണ് തങ്ങളുടെ പ്രതിഷേധമെന്ന് സമുദായിക നേതാക്കൾ പ്രതികരിച്ചു. ജാട്ട് സമുദായത്തിന് പ്രാതിനിധ്യമുള്ള RLDയുമായി ബി ജെ പി സഖ്യം രൂപീകരിച്ചതും സ്ഥാനാർത്ഥികളുടെ എണ്ണത്തിൽ മുന്നിൽ നിൽക്കുന്നത് ജാട്ട് താക്കൂർ സമുദായക്കാരാണെന്നതുമാണ് രജ്പുത് സമുദായത്തെ പ്രകോപിപ്പിച്ചത്. എന്നാൽ പടിഞ്ഞാറൻ യു പിയിലെ ഒരു മണ്ഡലത്തിൽ മാത്രമാണ് താക്കൂർ സമുദായത്തിൽപ്പെടുന്ന സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നതെന്ന് RLD വ്യക്തമാക്കി. നിലവിൽ രജ്പുത് സമുദായങ്ങളുമായുള്ള ഭിന്നത ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങൾ ബി ജെ പി ആരംഭിച്ചിട്ടുണ്ട്, എന്നാൽ ഇത് ഫലം കണ്ടിട്ടില്ല.